MD Seminary School Vidyarthi. ഇത് മലങ്കരയുടെ ശബ്ദമായി മാറുവാനുള്ള പ്രതിഭ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തോമസ് കുര്യാക്കോസ് എം ഇതാ നിങ്ങളുടെ മുൻപിൽ ഗർജിക്കുന്ന ശബ്ദമായി, മലങ്കരയുടെ ശബ്ദമായി. മലങ്കരേ പരിപാവന ശരിതേ, മഹിതേ മാതാവേ, വിലങ്ങഴിഞ്ഞൊരു വിസ്തൃത സഭയെ നീ സൗഭാഗ്യവതി. ബന്ധനമറ്റു കരഗതമായി പൂർവസ്വാതന്ത്ര്യം ഹന്തമലങ്കര സഭയെ തൂവുക സന്തോഷാശ്രുഗണം. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കാർമേഘവും ഇരുട്ടും ഭേദിച്ച് തേജോമയനായ സൂര്യനായി മലങ്കരയിൽ ഉദയം ചെയ്ത പൗരസ്ത്യ കാതോലിക്കേറ്റിന് ഇത് നൂറാം പിറന്നാൾ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന പ്രഖ്യാപനവുമായി മാർത്തോമൻ നസ്രാണികൾക്ക് പുതിയ ദിശാബോധം പകർന്നു നൽകിയ കാതോലിക്കേറ്റേ, ആ കാതോലിക്കേറ്റിന്റെ പ്രൗഢിയായ പരിശുദ്ധ പിതാവേ, മലങ്കര നസ്രാണി പൈതൃകം പേറുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. ഇവിടം ഒരത്ഭുതമാണ്. ഇവിടെ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികൾക്ക് പോലും ഒരു പരിശുദ്ധന്റെ ചരിതം പറയുവാനുണ്ട്. പമ്പാനദിയുടെ കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന ഭാരത സംസ്കാരത്തിന്റെയും ആചാര സംശുദ്ധിയുടെയും മന്ദമാരുതൻ ആത്മാവിനെ പോലും ത്രസിപ്പിച്ചു കടന്നു പോകുന്ന ഇടം. ചരിത്രം ഓർമ്മിക്കുന്നവർക്ക് ആറാം കാതോലിക്ക മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി മൂന്ന് കാതോലിക്ക വാഴ്ചകളുടെ ചിത്രം ഓർമ്മയിൽ തെളിയിച്ചു നൽകുന്ന ഇടം. കോപ്റ്റിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട മലങ്കരയിലെ ആദ്യത്തെ ദേവാലയം എന്ന നിലയിൽ ആഗോള ക്രൈസ്തവ സംസ്കൃതിയിലേക്ക് തുറന്നുവച്ച വാതിലാകുന്ന ഇവിടെ ചരിത്രവും പാരമ്പര്യങ്ങളും വിശുദ്ധിയും സംസ്കാരങ്ങളും സമ്മേളിക്കപ്പെടുന്നു. ഇവിടം ഭാരത ക്രൈസ്തവതയുടെ വിളഭൂമിയാകുന്നു. മലങ്കര നസ്രാണിയുടെ ദേശീയതയുടെ ഭാഗമായിരുന്നു അസോസിയേഷനുകൾ. ഈ അസോസിയേഷനുകൾ വിളിച്ചുകൂട്ടരുതെന്ന് പറഞ്ഞിട്ട് പോയ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് തന്നെ വാഴ്ച പരുമലയുടെ പരിശുദ്ധനായ പിതാവ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം ശീർഷകത്വത്തിനും അത് ദോഷകരമായി ബാധിക്കും എന്ന ബോധ്യം കൊണ്ട്, ഈ ഉൾബോധം കൊണ്ട് അന്ത്യം വരെ, കാലം ചെയ്യും വരെ എല്ലാ അസോസിയേഷനുകളിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. പിന്നീട് ഒരു പടി കൂടി കടന്ന് അസോസിയേഷൻ പ്രസിഡന്റിന്റെ അസിസ്റ്റന്റായി തീരുകയും ഒരു ബന്ധവും പാടില്ലെന്ന് പാത്രിയർക്കീസ് കൽപ്പിച്ചിട്ട് പോയ മാർ ദിവൻ നാസിയോസ് പഞ്ചമൻ മലങ്കര മെത്രാപ്പോലീത്ത എന്ന നിലയിൽ തന്റെ മേൽസ്ഥാനീയനാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും സ്വസാമ്രാജ്യമായ അന്ത്യോക്കിയയിൽ പോലും സുന്നഹദോസിന്റെ അംഗീകാരമില്ലാതെ മെത്രാന്മാരെ വാഴിക്കാത്ത പാത്രിയർക്കീസ് മലങ്കര സഭയുടെ അറിവോ സമ്മതമോ കൂടാതെ മെത്രാപ്പോലിത്തന്മാരെ വാഴിക്കുകയും മലങ്കരയെ ഇടവകളായി തിരിക്കുകയും ചെയ്ത കാലത്ത് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സകല പ്രശ്നങ്ങളും തരണം ചെയ്യുന്നതിന് മലങ്കര സഭയെ എപ്പോഴും സഹായിക്കുകയും ചെയ്ത, മലങ്കരയെ നയിക്കേണ്ടത് മലങ്കര നസ്രാണിയാണെന്ന വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പരിശുദ്ധ പരുമല തിരുമേനിയുടെ അന്ത്യവിശ്രമ സ്ഥാനത്ത് നിന്നുകൊണ്ട് മലങ്കര നസ്രാണിയുടെ വ്യക്തിത്വത്തിന് മകുടം ചേർത്തിയ കാതോലിക്കേറ്റിന്റെ പൊരുളും പ്രസക്തിയെയും കുറിച്ച് ചർച്ച ചെയ്യുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരം മലങ്കര നസ്രാണി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പൊന്നുവിളയുന്ന മലങ്കരയുടെ മണ്ണും വെള്ളി നിറയുന്ന മലങ്കരയുടെ പള്ളി ഭണ്ഡാരങ്ങളും കണ്ട് ആർത്തിപൂണ്ട രാഷ്ട്രീയ അധികാരികൾ തങ്ങളുടെ വിശ്വാസ സംഹിതകളിലേക്ക് മലങ്കര നസ്രാണിയെ പറിച്ചു നടുവാൻ ശ്രമിച്ച കാലത്ത് അതിനെ ശക്തമായി പ്രതിരോധിക്കുവാൻ മലങ്കര നസ്രാണിക്കുണ്ടായിരുന്ന ആയുധം ലോകത്തെ തന്റെ വരുതിയിലാക്കുവാനും കിടുകിടാ വിറപ്പിക്കുവാനും റോമാപ്പാപ്പ ചട്ടം കെട്ടിവിട്ട പോർച്ചുഗീസ് സ്പാനിഷ് പടയോട്ട കാലത്ത് അവരുടെ ദിഗ്വിജയങ്ങളെയെല്ലാം അസ്തപ്രജ്ഞമാക്കുമാറ് ഞങ്ങൾക്കു ഞങ്ങളുടെ മാർഗമുണ്ട് എന്ന് മലങ്കര നസ്രാണിയെ കൊണ്ട് പറയിച്ച പിതൃത്വബോധം, പൂണൂലും കടുക്കനും കുടുമയും ധരിച്ച നസ്രാണി പൗരുഷവും ചട്ടയും മുണ്ടുമുടുത്ത നസ്രാണി സ്ത്രീത്വവും നിർവഹനം പ്രസ്താവിച്ചിരുന്ന ആർഷ ഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ നസ്രാണിയുടെ ക്രൈസ്തവത. പോർച്ചുഗീസുകാർ കേരളം കാണും മുമ്പ് കെട്ടുന്ന മിന്നിൽ വിളക്കി ചേർത്ത ക്രൂശിന്റെ രൂപത്തിലൂടെ പാരമ്പര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും ക്രിസ്തീയതയിൽ നിന്ന് അണുവിട വ്യതിചലിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ തനത് വ്യക്തിത്വം ചുറ്റുമുള്ള സകലതിനെയും ക്രിസ്തീയതയിലേക്ക് ആകർഷിച്ച ആദിമ നസ്രാണിയുടെ പരിശുദ്ധി. നസ്രാണി എന്നാൽ ഭാരതീയനെന്ന് അഭിമാനിച്ചിരുന്ന നമ്മുടെ പിതാക്കന്മാർ ഈ ജീവിതചര്യയെ, ആരെയും കൂസാത്ത അവന്റെ വ്യക്തിത്വത്തെ, പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ അവന്റെ ജീവിത രീതിയെ, ആത്മീയ ജന്മം തന്ന അപ്പന്റെ ഓർമ്മയ്ക്കായിട്ട് മാർത്തോമായുടെ മാർഗം എന്ന് വിളിച്ചു. ജനിച്ചു വീഴുന്ന ഓരോ മലങ്കര നസ്രാണിയിലും മുലപ്പാലിനൊപ്പം ഇഴുകിച്ചേരുന്ന ഇതേ പാരമ്പര്യബോധവും ബോധ്യവുമാണ് പറമ്പിൽ ചാണ്ടിയിൽ ആരംഭിച്ച് മാർ ഇവാനിയോസ് മകുടം ചാർത്തിയ വൻചതികളെയും നവീകരണത്തിന്റെ കുടചൂടിയ പാശ്ചാത്യവൽക്കരണത്തെയും പിന്നെ അന്ത്യോക്യൻ മുഷ്കിന്റെ നീരാളിക്കൈകളെയും അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നതിന് മലങ്കര നസ്രാണിയെ പ്രാപ്തനാക്കിയത്. ഈ മാർത്തോമായുടെ മാർഗം
കാലാകാലങ്ങളായി നേരിട്ട വെല്ലുവിളികളുടെ മേലുള്ള മലങ്കര നസ്രാണിയുടെ ആത്യന്തിക വിജയം. മാർത്തോമായുടെ മാർഗത്തെ തച്ചുടയ്ക്കുവാനും പരിശുദ്ധ മാർത്തോമാ സ്ലീഹ സ്വതന്ത്രയായി സ്ഥാപിച്ച ലോകമെങ്ങും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ആനയും അമ്പാരിയും പകൽവിളക്കും പാവാടയുമായി രാജതുല്യമായ ജീവിതം നയിച്ചിരുന്ന നമ്മെ അവരുടെ വരുതിക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചവരോടുള്ള ശക്തമായ മറുപടി. ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങൾ നമ്മിൽ നിന്ന് തട്ടിയെടുക്കുവാൻ ശ്രമിച്ച ആദിമ ക്രൈസ്തവ സഭയുടെ തനിമയും സ്വത്വവും ചോദ്യം ചെയ്യാനാവാത്ത വണ്ണം നമുക്ക് തിരികെ എടുത്തു തന്ന മാർത്തോമൻ പൈതൃകത്തിലെ മാണിക്യം. മലങ്കര നസ്രാണിയുടെ ഉപ്പാണ് മാർത്തോമൻ പൈതൃകമെങ്കിൽ ആ ഉപ്പിന്റെ കാരമാകുന്നു കാതോലിക്കേറ്റ്. ഉപ്പിനെ ഉപ്പായി നിലനിർത്തുന്ന അതിന്റെ തനിമ കാതോലിക്ക എന്ന് ചൊല്ലി വാഴ്ത്തിയ അത്ഭുത പ്രതിഭാസം, അതാകുന്നു ഇന്ത്യയുടെ പൗരസ്ത്യ കാതോലിക്കേറ്റ്. ഈ കാരണം കൊണ്ട് തന്നെ കാതോലിക്കേറ്റ് എന്നത് ഒരു അധികാരസ്ഥാനം എന്നതിനുമപ്പുറം എന്റെ വിശ്വാസത്തിന്റെയും എന്റെ പാരമ്പര്യത്തിന്റെയും വിഷയമാണ്. അന്യന്റെ മുൻപിൽ റാൻമൂളി തനെ കുളിച്ച് കൈനീട്ടാൻ പോകരുതെന്ന് എനിക്ക് കാണിച്ചു തന്ന എന്റെ സംസ്കാരമാണ് കാതോലിക്കേറ്റ്. പകരം വയ്ക്കരുതെന്ന് എന്റെ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ച എന്റെ ആത്മാഭിമാനത്തിന്റെ സത്തയാണ് എനിക്ക് കാതോലിക്കേറ്റ്. അവരോടുകൂടി മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് പ്രഖ്യാപിച്ച മാർത്തോമൻ ധൈര്യത്തിന്റെ നസ്രാണി പ്രതിരൂപമാകുന്നു കാതോലിക്കേറ്റ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് വിളിച്ച വിശ്വാസ പൂർണ്ണതയുടെ ദൃശ്യ പ്രതിബിംബമാണ് കാതോലിക്കേറ്റ്. മേൽപ്പെട്ട സ്ഥാനവും മൂറോനും വെച്ച് വില പറയാൻ ശ്രമിച്ചവരോട് നിങ്ങളുടെ താളത്തിന് തുള്ളാൻ മലങ്കര നസ്രാണിയെ കിട്ടില്ല എന്നും അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നും പറയിപ്പിച്ച മാർത്തോമൻ പൈതൃകത്തിന്റെ അഭിമാനബോധമാണ് കാതോലിക്കേറ്റ്. രക്തം കൊണ്ട് മലങ്കര നസ്രാണി രചിച്ച അവന്റെ പിതൃത്വ ബോധമാണ് കാതോലിക്കേറ്റ്. മലങ്കരയുടേതോ ഇന്ത്യയുടേതോ മാത്രമായി സ്ഥാപിക്കാമായിരുന്നിട്ടും 1912 ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ പൗരസ്ത്യ കാതോലിക്കേറ്റ് ആയിരുന്നു. ഈ കാതോലിക്ക പരിശുദ്ധ മാർത്തോമാ ശ്രീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനാണ് എന്ന് വ്യക്തമാക്കുക വഴി കാലത്തിനൊപ്പിച്ച് മാറ്റമുണ്ടാകുമ്പോഴും മാർത്തോമൻ പൈതൃകവും പിതൃത്വവും ഞങ്ങൾ എല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കുമെന്നും മലങ്കരയുടെ നടപടിക്രമങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സ്ഥാനിയുടെ ഭരണം മതി മലങ്കര നസ്രാണിക്കെന്നും നാം പ്രഖ്യാപിക്കുകയായിരുന്നു. അതെ, മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ എല്ലാ അർത്ഥത്തിലും ഒരു ശരിയായ നസ്രാണിയാകുന്നു. മലങ്കരയെ അറിയുന്ന, മലങ്കരയെ സ്നേഹിക്കുന്ന ഒരു പൂർണ്ണ തഥേശിയൻ. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, പാരമ്പര്യങ്ങൾ മറന്നുകളയുന്ന ഒരു ദേശത്ത് ഇവ രണ്ടും മുറുകെ പിടിക്കുന്ന നല്ല ഒന്നാം തരം നസ്രാണി. സ്വയം പ്രഖ്യാപിത കാതോലിക്കമാർക്കും അവരുടെ ഏറാൻ മൂളികൾക്കും ഒരിക്കലും തങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടാനാകാത്ത ഈ പ്രത്യേകത തന്നെയാണ് കാതോലിക്കയെ പൂർണ്ണനാക്കുന്നത്. ബദലിനും സാമന്തനും എടുത്തണിയാനാകാത്ത, കോപ്പി അടിക്കാനാകാത്ത ഈ സ്വയാവബോധവും സ്വാതന്ത്ര്യവുമാണ് മലങ്കര സഭയുടെ കാതോലിക്കയെ തുല്യം വയ്ക്കാനാകാത്ത തദ്ദേശീയ ഭരണ സംവിധാനത്തിലെ മുമ്പനാക്കുന്നത്. എല്ലാ അർത്ഥത്തിലും കാതോലിക്ക എന്ന സാർവത്രിക പിതാവ് എന്ന പേരിന് അർഹരാക്കുന്നത്. പണ്ട് പേർഷ്യൻ മെത്രാന്മാരും പിന്നീട് അതാതു കാലത്ത് വിദേശ സഭയുടെ മെത്രാന്മാരും വഹിച്ചിരുന്ന നമ്മുടെ ആത്മീയ വേദതലവന്റെ സ്ഥാനം ആത്യന്തികമായി ഒരു മലങ്കര നസ്രാണിക്ക് കിട്ടുന്നതിന് കാരണമായി തീർന്ന കാതോലിക്കേറ്റിനെ അതുകൊണ്ട് തന്നെ സംബോധന ചെയ്യുവാൻ ഉതകുന്ന ഏറ്റവും നല്ല പദം ഇന്ത്യയൊക്കെയുടെയും വാതിൽ എന്നാകുന്നു. ക്രൈസ്തവതയ്ക്ക് ഇന്ത്യയിലേക്കുള്ള വാതിലാണ് കാതോലിക്കേറ്റ്. നസ്രാണികൾക്ക് ദൈവീയതയിലേക്കുള്ള വാതിലാകുന്നു കാതോലിക്കേറ്റ്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണവും തദ്ദേശീയവുമായ പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ യഥാർത്ഥ പ്രസക്തി എന്താണ്? സാധാരണയായി ചോദിച്ചു കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. മഫ്രിയാനേറ്റെങ്കിലും കുതിച്ച മലങ്കര നസ്രാണിക്ക് അതുപോലും കിട്ടില്ല എന്ന അവസ്ഥയിൽ നിന്ന് പാത്രിയർക്കീസിന് തുല്യസ്ഥാനിയായ കാതോലിക്കയെ നൽകിത്തന്നത് ദൈവത്തിന്റെ വലിയൊരു കരുണയായിരുന്നു. വ്യക്തമായ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഈ കാതോലിക്ക സ്ഥാനലബ്ധിക്ക്. ഈ ഉദ്ദേശം തന്നെയാണ് കാതോലിക്കേറ്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് കാലാകാലങ്ങളായി മലങ്കര സഭയുടെ സ്വപ്നം. ഹരിതാഭമായ ഈ സ്വപ്നത്തിലേക്ക് സഭയെ എത്തിക്കുക എന്നതാണ് കാതോലിക്കേറ്റിന്റെ യഥാർത്ഥ പ്രസക്തി. ആദ്യകാലങ്ങളിൽ സഭ ഈ സ്വപ്നത്തെക്കുറിച്ച് മൗനം പാലിച്ചു. ആളുകൾ ഇതെങ്ങനെ എടുക്കും, സമൂഹം എന്ത് പറയും, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് നാം മിണ്ടാതെയിരുന്നു. പക്ഷേ കിഴക്കിന്റെ മഹാനായ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ കാലക്രമത്തിൽ വിഘടിച്ചു പോയ മലങ്കര നസ്രാണികൾ തൊട്ടു വിശ്വാസം സ്ഥിരീകരിച്ച മാർത്തോമായുടെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അഖില ഭാരത സഭയായി പുനരയക്കപ്പെടുകയും പൗരസ്ത്യ കാതോലിക്ക ആ സഭയെ ഭരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സ്വപ്നം എന്ന് പ്രത്യക്ഷമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ നാം എല്ലാവരും ഏറ്റുപിടിച്ചു. ഇതാണ് കാതോലിക്കേറ്റിന്റെ സ്വപ്നം, ഇതാണ് കാതോലിക്കേറ്റിന്റെ ലക്ഷ്യം. ഞങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കിടക്കുന്നു എന്ന് ഇതേ പരുമല പള്ളിയിൽ വെച്ച് പ്രഖ്യാപിച്ച, സ്വയം സ്വീകരിച്ച പേരുകൊണ്ടല്ല മറിച്ച് പ്രവൃത്തി കൊണ്ട് ശ്രേഷ്ഠനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ബാവ
കാലം എത്ര മാറിയാലും ആശയങ്ങളിലും ആദർശങ്ങളിലും ഉറച്ചു നിൽക്കുന്നതാണ് മലങ്കര നസ്രാണിയുടെ തനിമ, സത്വം, പാരമ്പര്യം എന്ന് പ്രഖ്യാപിച്ചു. അഖില ഭാരത സഭയാണ് കാതോലിക്കേറ്റിന്റെ സ്വപ്നം എന്ന് അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ചു. അഖില ഭാരത സഭ തന്നെയാണ് നമ്മുടെ സ്വപ്നം. മുടിയനായ പുത്രന്റെ ഉപമയിലെ പുറപ്പെട്ടു പോയ പുത്രനായി കാത്തിരിക്കുന്ന അപ്പനെ പോലെ മലങ്കര സഭയും കാത്തിരിക്കുകയാണ് കലഹിച്ചു പോയ തന്റെ മക്കൾക്ക് വേണ്ടി. എന്നെങ്കിലും ഒരിക്കൽ തന്റെ പുത്രന്മാർ സത്യം മനസ്സിലാക്കി തിരികെ എത്തും എന്ന പ്രതീക്ഷയിൽ വാതിൽ തുറന്നിടുന്ന ഈ അമ്മ മക്കൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. തന്റെ തനിമയ്ക്ക് കളങ്കമേൽക്കാത്ത എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഈ അമ്മ തയ്യാറാവുക തന്നെ ചെയ്യും. മടങ്ങി വരുന്ന മക്കൾ കൊണ്ടുപോയതെല്ലാം മടക്കി കൊണ്ടുവരണം എന്ന് ഈ അമ്മയ്ക്ക് യാതൊരു നിർബന്ധവുമില്ല. ഭാണ്ഡക്കെട്ടുകളും കെട്ടുകാഴ്ചകളും ഇല്ലാതെ ഏതു മക്കൾക്കും എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം. സന്തതിയുള്ള കാലത്തോളം, ഒടിച്ചിട്ട കമ്പ മുറികൂടാത്ത കാലത്തോളവും ഇനിമേലാൽ റോമൻ പാപ്പയുടെ അതീശത്വം അംഗീകരിക്കില്ലെന്ന് സത്യം ചെയ്ത മലങ്കര നസ്രാണിയെ ചതിച്ച് റോമാനുഗത്തിന്റെ കീഴിലേക്ക് മടങ്ങിപ്പോയ പറമ്പിൽ ചാണ്ടിയുടെ പിൻഗാമികൾക്കോ സായിപ്പന്മാർ വെച്ചു നീട്ടിയ സമ്പത്തും സ്ഥാനമാനങ്ങളും കണ്ട് പ്രൊട്ടസ്റ്റന്റ് വൽക്കരിക്കപ്പെട്ടവർക്കോ പ്രൊട്ടസ്റ്റന്റുകാരെന്നോ സുറിയാനി ക്രിസ്ത്യാനികളെന്നോ ഇന്നും പറയാനാകാത്ത മലങ്കര മെത്രാപൊലീത്തയായിരുന്ന പാലക്കുന്നത്ത് മാത്യൂസ് മാറത്താനാസിയോസ് അത്താനാസിയോസ് അവരുടേത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പട്ടത്വം വെറും ഒരു അലങ്കാരമായി കെട്ടിത്തൂക്കി നടക്കുന്ന പേരുകൊണ്ട് മാർത്തോമൻ പൈതൃകം അവകാശപ്പെടാം എന്ന് മോഹിക്കുന്നവർക്കും എന്നും അടിമയായി കഴിയാൻ ഇഷ്ടപ്പെട്ട എന്ന വ്യാജേന പാത്രിയാർക്കീസിന്റെ പേരിൽ മലങ്കരയുടെ സ്വത്തും സ്ഥാനമാനങ്ങളും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മലങ്കര സഭയുടെ സകലതും കോപ്പിയടിച്ച് വിജയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഉപായികൾക്കും കാതോലിക്ക സ്ഥാനം ലഭിക്കാത്തതിൽ ഭക്തനാശനായി സന്യാസ പ്രതിഷ്ഠകൾ വലിച്ചെറിഞ്ഞ് തിരുവനന്തപുരത്തെ സുഖശീതളത്വത്തിലേക്ക് എടുത്തുചാടിയ മാറീവാനിയോസിന്റെ റോം നൽകാത്ത സ്വയം എടുത്തണിഞ്ഞ കാതോലിക്ക എന്ന നാമം പേരുന്ന പിൻഗാമികൾക്കും വരാം. പക്ഷേ ഒന്നുണ്ട്, മാർത്തോമൻ പൈതൃകവും സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസവും നസ്രാണിത്വവും വീണ്ടും സ്വീകരിക്കാം എന്ന ഉറപ്പോടുകൂടിയാകണം ആ മടങ്ങി വരവ്. കാതോലിക്കേറ്റിന്റെ ഏറ്റവും വലിയ പ്രസക്തി അത് അഖില ഭാരത സഭയുടെ പുനരുജ്ജീവനത്തിനായി ശക്തമായി പ്രയത്നിക്കുകയും എക്യുമിനിസത്തിനു വേണ്ടി ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ്. പക്ഷേ ആ എക്യുമിനിസം സാർവലൗകിക കൂട്ടായ്മ എന്ന് പലരും പറയുന്ന കത്തോലിക്ക സഭയുടെയും റോമൻ പാപ്പായ്ക്കും അടിമയാകുന്ന എക്യുമിനിസം അല്ല, മറിച്ച് തദ്ദേശീയമായ സഭ, ദേശീയമായ സഭ, അത്തരം ദേശീയമായ സഭകളുടെ കൂട്ടായ്മ, അതാണ് എക്യുമിനിസം. അതിന് മലങ്കര സഭ ആരെ മാതൃകയാക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കുടുംബത്തെ മലങ്കര സഭ മാതൃകയാക്കുന്നു. എല്ലാവരും തമ്മിൽ നല്ല ബന്ധമുള്ള, ആരുമാരുടെയും അധികാരങ്ങളിലും ആരുമാരുടെയും സ്വത്വത്തിലും ആരുമാരുടെയും പാരമ്പര്യത്തിലും ഇടപെടാത്ത നല്ല ബന്ധമുള്ള എക്യുമിനിസം, അത്തരം എക്യുമിനിസത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാം. പക്ഷേ അതിനാദ്യം ഈ എക്യുമിനിസം എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന മലങ്കര സഭയുടെ സ്വപ്നമാകുന്ന അഖില ഭാരത സഭയുടെ പുനരുജ്ജീവനത്തിലേക്ക് മടങ്ങി വരുവാൻ ആദ്യം സഭയുടെ രാജാവാകുന്ന കാതോലിക്ക എന്ന പേരെടുത്തണിഞ്ഞിട്ട് രാജകുമാരൻ സ്ഥാനത്തിനായി റോമിലേക്കും അന്ത്യോക്കിയയിലേക്കും ഇരക്കാൻ പോകുന്നത് വിഘടനക്കാരും സ്ഥാനമോഹികളും അവസാനിപ്പിക്കണം. അന്ന് സ്പിരിച്വൽ കൊളോണിയലിസം എന്ന കുട്ടിച്ചാത്തനെ കുപ്പിയിലടച്ച് ഭാരതസഭ ഒന്നാവുകയും മറ്റു സഭകളുമായി ആത്യന്തികമായി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അത് നിശ്ചയമാണ്, സത്യമാണ്. മലങ്കര സഭയുടെ കാതോലിക്കേറ്റിന്റെ മറ്റൊരു പ്രസക്തി അത് അന്തർദേശീയ തലത്തിൽ ഭാരത ക്രൈസ്തവതയുടെ പ്രതിരൂപമാകുന്നു എന്നതാണ്. അന്ത്യോക്കിയയുടെയും റോമിന്റെയും കീഴിലുള്ള ഇതര സ്വയംഭൂ കാതോലിക്കമാർക്കും സിൽബന്ദികൾക്കും ഭാരതത്തിന്റെ ജീവിത രീതി അറിയാതെ കെട്ടിപ്പൊക്കിയ പ്രൊട്ടസ്റ്റന്റുകാർക്കും എവിടെയെങ്കിലും കയറിപ്പറ്റാൻ തീവ്രശ്രമം നടത്തുന്ന നവീകരണക്കാരും മൗനികളായി പോകുമ്പോൾ ക്രൈസ്തവ ലോകത്തെ ഏക ഇന്ത്യൻ ദേശീയതയാണ് പൗരസ്ത്യ കാതോലിക്കേറ്റ്. നമ്മെ ലോകത്തിന് മുമ്പിൽ വരച്ചു കാട്ടുന്ന നമ്മുടെ ദേശീയ ബോധമാണ് പൗരസ്ത്യ കാതോലിക്കേറ്റ്. ഇത്രയേറെ ദേശീയതയും പൈതൃക ദേശീയത്തോടും പൈതൃകത്തോടും ഒക്കെ നീതി പുലർത്തുന്ന ഒരു സ്ഥാനത്തിന് പക്ഷെ ഇന്ന് അതിന് തക്ക ബഹുമാനം തരാതിരിക്കാൻ പലരും മനഃപൂർവ്വം തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. പൗരസ്ത്യ കാതോലിക്കയെ താറടിച്ച് കാണിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് മാധ്യമങ്ങളും രാഷ്ട്രീയ സ്ഥാനങ്ങളും നൽകുന്ന പിന്തുണ സകല അതിരുകളും ഭേദിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, ഭരണജ്ഞരെ, മലങ്കര സഭ പ്രതികരിക്കാത്തത് കണ്ട് സന്തോഷിക്കേണ്ട. പ്രതികരിക്കാത്തത് ഞങ്ങളുടെ കഴിവുകേടല്ല, മറിച്ച് അത് ഞങ്ങളുടെ രീതിയല്ലാത്തത് കൊണ്ടാണ്. സിംഹതുല്യമായ ശാന്തതയുള്ളവളാണ് മലങ്കര സഭ. ആദ്യം ആ ശാന്തത ഭേദിച്ചത് കൂനൻ കുരിശു സത്യത്തിന്റെ കാലത്തായിരുന്നു. പിന്നെ 1912 രണ്ടാം കൂനൻ കുരിശു സത്യം എന്നും ഞാൻ വിശേഷിപ്പിക്കുന്ന മലങ്കര സഭയുടെ കാതോലിക്കേറ്റിന്റെ സ്ഥാപന സമയത്ത്. അങ്ങനെ വല്ലപ്പോഴുമൊക്കെ മലങ്കര സഭ സിംഹതുല്യമായ ശാന്തത വിട്ട് ഉണർന്നെഴുന്നേൽക്കാറുള്ളൂ. പക്ഷേ ആ സിംഹം ഉണർന്നു കഴിഞ്ഞാൽ, അത് ഗർജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല സന്തോഷങ്ങളും അവിടെ അവസാനിക്കും. ആ ഗർജനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വന്നേക്കാം. ഞങ്ങളുടെ മെത്രാൻ ആബൂന്മാർ പീലക്സിനോസ് തിരുമേനി
പരമാടത്തു കിടന്നോളാൻ പറയാനാർക്കാണ് അവകാശം എന്ന് ചോദിച്ച് പണ്ട് മുതലേ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന പാത്രിയർക്കീസ് കക്ഷികളുമായി കോടതി വ്യവഹാരങ്ങളിലേക്ക് മലങ്കര സഭ ഇറങ്ങി പുറപ്പെടുവാൻ നിർബന്ധിതമായപ്പോൾ ഇത് സ്വത്തിനു വേണ്ടിയുള്ള പോരാട്ടം എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവരെ, ഇത് സ്വത്തിനല്ല സ്വത്വത്തിനെത്രയാകുന്നു. ഞങ്ങളുടെ പാരമ്പര്യങ്ങളോട്, ഞങ്ങളുടെ പൈതൃകത്തോട്, ഞങ്ങളുടെ ചരിത്രത്തോട് ഞങ്ങൾക്കുള്ള ഏറ്റവും നല്ല ബന്ധമാണ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിരുന്നത്. ഞങ്ങളുടെ രാജ്യത്തോടും ഞങ്ങളുടെ ദേശത്തോടുമുള്ള ബഹുമാനവും കടമയുമാണ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിട്ടത്. നിലയ്ക്കൽ പ്രശ്നത്തിന്റെ പേരിൽ കേരളം കത്തിയമരുമായിരുന്ന കാലത്ത് ഒരു ദേവദൂതനെ പോലെ ഉദയം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് സിദിയൻ കാതോലിക്കേച്ചിന്റെ ദേശീയ മുഖത്തിന്റെ പ്രതീകമാകുന്നു. ഇതേ കാതോലിക്ക ഭാരത ക്രൈസ്തവ സഭകൾ ഇതേ കാതോലിക്കയുടെ പിൻഗാമി ഭാരത ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതകൾക്ക് സഭാഭരണത്തിന് അവസരം കൊടുത്ത് ജനാധിപത്യത്തിന്റെയും തുല്യതയുടെയും ശരിയായ വക്താവായി മാറി എന്ന് നിസ്സംശയം വക്താവാണ് കാതോലിക്ക സ്ഥാനം എന്ന് നിസ്സംശയം പ്രഖ്യാപിച്ചു. അരമനയും പള്ളിയും വിശ്വാസികൾ തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ചതുവഴി വിശ്വാസികൾ തന്റെ കീഴിലുള്ള ഗുണ്ടകളാണെന്നും അവർക്ക് എന്തു സംഭവിച്ചാലും തനിക്കൊന്നുമില്ലെന്നും പ്രഖ്യാപിക്കുന്ന ഇതര സ്വയം പ്രഖ്യാപിത ശ്രേഷ്ഠന്മാരുടെ ഇടയിൽ പ്രതിഷേധിച്ച് സ്വന്തം സഭയോടുള്ള നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് സ്വന്തം ജീവൻ പോലും പണയൻ വയ്ക്കാൻ തയ്യാറായ ഒരു കാതോലിക്ക ഭരിക്കുന്ന സഭയാണ് എന്റേത്. കോലഞ്ചേരിയിൽ ഈ കാതോലിക്ക നിരാഹാരമിരുന്ന സമയത്ത് ഞാനടക്കമുള്ള ഓരോ മലങ്കര നസ്രാണിയും എന്റെ കാതോലിക്കൊന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ഥാനത്തോടുള്ള മലങ്കര നസ്രാണിയുടെ ഏറ്റവും നല്ല ബന്ധമാകുന്നു, ഏറ്റവും നല്ല മലങ്കര നസ്രാണിയാണെന്നുള്ള ഏറ്റവും നല്ല ബോധ്യമാകുന്നു. പരിശുദ്ധ ബസേലിയോസ് എൽദോ മഫ്രിയാന ഇന്ന് പാത്രിയർക്കീസുകാർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു പരിശുദ്ധനാണ്. ഇദ്ദേഹത്തെ ആദ്യം പരിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചത് മലങ്കര സഭയുടെ മൂന്നാം കാതോലിക്ക പരിശുദ്ധ ബസേരിയോസ് ഗീവർഗീസ് രണ്ടാമൻ കാതോലിക്ക ബാവയായിരുന്നു. ചെയ്യേണ്ടത് ചെയ്യേണ്ട കാലത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവരാണ് കാതോലിക്ക കക്ഷികാർ, അല്ലെങ്കിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവരാണ് മലങ്കര സഭാംഗങ്ങൾ അഥവാ മലങ്കര നസ്രാണികൾ എന്ന് പ്രഖ്യാപിച്ച ആ പരിശുദ്ധ പിതാവിനെയും ഒക്കെയാണ് കാതോലിക്കായുടെ പ്രതീകങ്ങളായി എടുത്തുകാട്ടാൻ നമുക്ക് സാധിക്കുന്നത്. സ്വന്തം അപ്പന്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കാണാൻ എം ഡി സെമിനാരിയുടെ കയ്യാലപ്പുറത്തു കയറി നിൽക്കേണ്ടി വന്ന ഒരു കാതോലിക്ക ഭരിച്ച സഭയാണ് എന്റേത്. മണർകാട് പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന സ്വന്തം പിതാവിന്റെ കല്ലറയിൽ ധൂപം വയ്ക്കുവാൻ സഭാസമാധാനത്തിന്റെ കാലം വരെ കാത്തു നിൽക്കേണ്ടി വന്ന ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബ ഭരിച്ച സഭ. അതിനുമപ്പുറം മരുഭൂമിയെ ചാറ്റൽ പലപോലെ ചാറ്റൽ മഴ പോലെ വല്ലപ്പോഴും എത്തുന്ന ഒരു പ്രഹേളികയല്ല എന്റെ ആത്മീയ അധ്യക്ഷൻ, മറിച്ച് എപ്പോഴും തന്റെ സഭയോടുകൂടിയിരുന്ന് എപ്പോഴും ആ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സഭയെ സ്നേഹിക്കുന്ന ഒരു നല്ല തദ്ദേശീയനും നല്ല നസ്രാണിയും. ഞാൻ എങ്ങനെ പറയും ഇതിലും നല്ലൊരു ക്രൈസ്തവ സഭാധ്യക്ഷൻ ഇന്ന് ഭാരതത്തിലുണ്ടെന്ന്, ഞാൻ എങ്ങനെ പറയും ഇതിലും നല്ലൊരു സഭാധ്യക്ഷൻ ഇന്ന് ഭാരതത്തിൽ കാണാമെന്ന്, ഞാൻ എങ്ങനെ പറയും ഈ സ്ഥാനത്തിനും അപ്പുറമായ ഒരു സ്ഥാനം ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന്, ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ എങ്ങനെ പറയും? കത്തോലിക്ക പോപ്പിന്റെയോ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെയോ ഭാഷ മനസ്സിലാകാത്ത പിതൃത്വത്തിനും അപ്പുറം എന്റെ ആവശ്യങ്ങൾ എന്നറിഞ്ഞ് കണ്ടറിഞ്ഞു ചെയ്യുന്ന എന്നെ മനസ്സിലാക്കുന്നവനാണ് എന്റെ ആത്മീയ പിതാവ് എന്ന് എനിക്ക് പറയാം. അത് ഇന്ന് ഭാരതത്തിലുള്ള ബാക്കി ഒരു സഭയ്ക്കും പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് എന്തുകൊണ്ട് ഞാനൊരു മലങ്കര നസ്രാണിയായി നിലനിൽക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം. ഞാൻ എന്റെ പിതാവിനെ അറിയുന്നു, എന്റെ പിതാവ് ആ പിതാവിന്റെ സഭയെ അറിയുന്നു, ആ സഭയെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നു. മാർത്തോമൻ പൈതൃകത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവുമായ കാതോലിക്കേറ്റ് ശതാബ്ദി വർഷത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. അപ്പനെയും വെല്ലിപ്പനെയും മുലയൂട്ടി വളർത്തിയ അമ്മയെയും തള്ളിപ്പറഞ്ഞിട്ട് ഭിക്ഷ പോലെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളോ വേഷഭൂഷാദികളോ മലങ്കര നസ്രാണിക്ക് വേണ്ട. കേവലം മൂന്ന് മാല ധരിക്കാൻ മാത്രം കാതോലിക്കായവരുടെ മുമ്പിൽ നെഞ്ചിൽ ചേർന്നു കിടക്കുന്ന മാലയിലെ മാർത്തോമാ ശ്രീഹായുടെ രൂപത്തെ നെഞ്ചിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച പരിശുദ്ധ പിതാവിന്റെ ആത്മീയ പുത്രന്മാരാകുന്നു മലങ്കര നസ്രാണികൾ. ഈ നസ്രാണി ഗുണം കൈവിട്ട് കളയുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. ആ പ്രതിജ്ഞ ജീവനുള്ള കാലത്തോളം പോറ്റി പരിപാലിക്കുക എന്നതാണ് നസ്രാണി എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് ജീവൻ പണയം വെച്ചാലും ഞാൻ യജ്ഞിക്കുക തന്നെ ചെയ്യും. നസ്രാണിയായി ജീവനുള്ള കാലത്തോളം ഞാൻ നിലനിൽക്കുക തന്നെ ചെയ്യും. കേപ്പായെ, നീ നിന്റെ വാൾ ഉറയിലിടുക, ഇവിടെ മാർത്തോമായുടെ മാർഗം സുശക്തമാണ്. കേപ്പായെ, നീ നിന്റെ വാൾ ഉറയിലിടുക, ഇവിടെ മാർത്തോമായുടെ മാർഗം സുശക്തമാണ്. കേപ്പായെ, നീ നിന്റെ വാൾ ഉറയിലിടുക, ഇവിടെ മാർത്തോമായുടെ മാർഗം സുശക്തമാണ്. ആദ്യം കത്തോലിക്കരോട് പറഞ്ഞു, പിന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രൊട്ടസ്റ്റന്റുകാരോട് പറഞ്ഞു, പിന്നെ അന്ത്യോക്യൻ പാത്രിയർക്കീസിനോട് പറഞ്ഞു, ഇവിടെ മാർത്തോമായുടെ മാർഗം സുശക്തമാണ്. ഞാൻ മാർത്തോമാ ശ്ലീഹായുടെ മാർഗത്തെ പിന്തുടരുന്ന നല്ല ഒന്നാം തരം മലങ്കര നസ്രാണിയാകുന്നു
എന്ന് നിസ്സംശയം അറിയുവാൻ മലങ്കര നസ്രാണിയെ പ്രാപ്തനാക്കിയ ഈ കാതോലിക്കേറ്റിനോട് എനിക്ക് ശക്തമായും ശരിയായുമുള്ള വിധേയത്വം ഉണ്ടാകുന്നു. ഈ കാതോലിക്കായുടെ ഉയർച്ച എന്റെ ഉയർച്ചയാകുന്നു. ഈ കാതോലിക്കായുടെ താഴ്ച എന്റെ താഴ്ചയാകുന്നു. പണ്ട് ചിങ്ങവനം മട്ടമേശ സമ്മേളന കാലത്ത് ബഥനിയുടെ അലക്സിയോസ് മാർ തേവോദോസിയോസ് തിരുമേനി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു വാചകമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്ന് മലങ്കര സഭയുടെ കാതോലിക്ക ബസേലിയോസ് ഗീവർഗീസ് രണ്ടാമൻ, പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് രണ്ടാമൻ, മലങ്കര സഭയുടെ സമാധാനത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായ ഒരു പരിശുദ്ധ പിതാവ്, പാത്രിയാർക്ക് ഈ സുഖക്ഷികാർ മുൻപോട്ട് വച്ച ഒരു ഏക നിർദ്ദേശം അദ്ദേഹത്തിന്റെ തലയിൽ കൈവയ്ക്കുന്നതിന് അന്ന് പാത്രിയാർക്കീസിന്റെ പ്രതിനിധിയായി മലങ്കരയിൽ വിരാജിക്കുന്ന വ്യക്തിക്ക് ഒരു അവസരം കൊടുക്കണം. ഏകദേശം ധാരണയായി, ഒപ്പിടുവാൻ തയ്യാറായി ഒരു രേഖ മേശപ്പുറത്ത് വന്നു. ബഥനയുടെ അലക്സിയോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലിത്ത എഴുന്നേറ്റ് നിന്ന് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പഴയ ചാണ്ടിയായി മാറിയാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയുടെ മെത്രാപ്പൊലിത്തയായി കഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നായയെ പോലെ മരിക്കേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ അടലാടുക തന്നെ ചെയ്യും. അത്തരം മെത്രാപ്പൊലിത്തന്മാരുടെ, അത്തരം ധീരവ്യക്തിത്വങ്ങളുടെ മാർഗമാകുന്നു എനിക്ക് മുൻപിലുള്ളത്. ആരുടെയും മുമ്പിൽ അടിയറ വയ്ക്കാനല്ല, ശക്തമായി പിടിച്ചു കയറുവാൻ എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ സംസ്കാരത്തെ, എന്നെ നസ്രാണിയാക്കി മാറ്റിയ മാർത്തോമൻ പൈതൃകത്തെ അതിന്റെ പൂർണ്ണ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുവാൻ, ആ രീതിയിൽ വളർന്നു വരുവാൻ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ യജ്ഞിക്കുക തന്നെ ചെയ്യും. അതിനെന്നെ പ്രാപ്തനാക്കിയത് ഈ കാതോലിക്കേറ്റാകുന്നു. ഇന്ന് കോട്ടയത്തിന്റെ ഏതോ ഒരു മുക്കിൽ ആരാലും അറിയപ്പെടാതെ പോകുമായിരുന്ന എന്നെ ഇന്ന് എന്റെ സഭാധ്യക്ഷന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിറയ്ക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന്. കാരണം വെല്ലുപ്പനും വെല്ലുമയും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാതോലിക്കാമാരുടെ വ്യക്തി പ്രഭാവത്തെ കുറിച്ച്. ഇവിടെ നിന്ന് ഞാൻ വിറയ്ക്കുകയാ. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഖം, ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഭയം എനിക്ക് ഇവിടെ നിന്നുണ്ടാകുന്നു. കാരണം ഈ സ്ഥാനത്തിന് ഞാനും എന്റെ പിതാക്കന്മാരും എന്റെ സഭയും കൊടുക്കുന്ന സ്ഥാനം അത്രയ്ക്ക് വലുതാ. ഈ സ്ഥാനത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആരാണെന്ന ബോധ്യമാകുന്നു. ഞാൻ ആരാണെന്ന ബോധ്യം എനിക്ക് ഉണ്ടാക്കി തന്നത് കാതോലിക്കേറ്റാകുന്നു. ആ കാതോലിക്കേറ്റിനോട് എനിക്കുള്ള ഭക്തിയും വിധേയത്വവും ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. മലങ്കര സഭയുടെ പിൻതലമുറക്കാരിൽ ഇവൻ ഒരുവൻ മാത്രമല്ല, ഇവനെ പോലെ പതിനായിരങ്ങളുണ്ട് മലങ്കര സഭയ്ക്ക്. നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാം. മലങ്കരയുടെ മക്കളായി, കാതോലിക്കേറ്റിന്റെ കാവലാളുകളായി, ഈ വാക്കുകൾക്ക് തോമസ് കുര്യാക്കോസ് എമ്മിനോടുള്ള അഭിമാനത്തോടു കൂടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ, പ്രാർത്ഥനകൾ.